ദ്രാസ് സെക്ടറിലെ ടൈഗർ ഹിൽസ് തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിനിടെയാണ് ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് വീരമൃത്യു വരിച്ചത്. ജെറി പ്രേംരാജിന്റെ മൃതദേഹം ജന്മനാട് ഏറ്റുവാങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ദൃശ്യശേഖരത്തിലെ ഏറെ വൈകാരികമായ ഒരേടാണ്. അതിലേക്ക് ഒരിക്കൽ കൂടി. ആയിരത്തി തൊള്ളായിരത്തി 1999 ഏപ്രിൽ 29 ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് വിവാഹിതനാകുന്നത്. വിവാഹ അവധിക്കായി നാട്ടിലെത്തിയ ക്യാപ്റ്റനെ കാർഗിലിൽ യുദ്ധം തുടങ്ങിയതോടെ സൈന്യം തിരികെ വിളിച്ചു. കശ്മീരിലെ ദ്രാസ് സെക്ടറിലുള്ള ടൈഗർ ഹിൽസ് മോചിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ നേതൃത്വത്തിലുള്ള പീരങ്കിപ്പടയ്ക്ക് ഉണ്ടായിരുന്നത്. ആയിരത്തി 1999 ജൂൺ 7 ആക്രമണത്തിന് നേതൃത്വം നൽകുന്നതിനിടെ ക്യാപ്റ്റൻ ജെറിക്ക് വെടിയേറ്റു. മാരകമായി മുറിവേറ്റിട്ടും യുദ്ധം നയിച്ച ജെറി പ്രേംരാജ് ശത്രുബങ്കറുകൾ പൂർണ്ണമായും തകർത്തിട്ടാണ് മരണത്തിന് കീഴടങ്ങിയത്. തിരുവനന്തപുരം വ്യോമസേനാ വിമാനത്താവളത്തിൽ നിന്ന് വെങ്ങാനൂരിലെ വീട്ടിലേക്ക് ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ അന്ത്യയാത്ര. രാജ്യത്തിനായി ജീവൻ നൽകിയ ധീരയോദ്ധാവിനെ ഒരു നോക്കു കാണാൻ പാതയോരങ്ങളിൽ തടിച്ചുകൂടിയ 10,000 ആളുകൾ. മുഖ്യമന്ത്രി ഇ കെ നായനാർ ഏറെ നേരത്തെ വീട്ടിലെത്തി കാത്തുനിന്നു. ക്യാപ്റ്റന്റെ അമ്മയുടെയും ഭാര്യയുടെയും തീരാസങ്കടം ഒരു വേള മുഖ്യമന്ത്രിയുടെ കണ്ണുകളെയും ഈറനാക്കി. സൈനിക വാഹനത്തിൽ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ ശരീരം വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും വെങ്ങാനൂർ ജനസാഗരമായിരുന്നു. മിലിറ്ററി ബ്യൂഗിളുകളുടെ അന്ത്യാഭിവാദ്യം. സൈനികരുടെ സെറിമോണിയൽ സല്യൂട്ട്. ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് വീട്ടുവളപ്പിലെ 6 മണ്ണിലേക്ക്, അമരത്വത്തിലേക്ക്.